കെ എം ശ്രീകുമാർ. അദ്ദേഹം ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പീലിക്കോട് കാർഷിക കോളേജിലെ പ്രധാനപ്പെട്ട നേതാവാണ്. വിദ്യാർത്ഥി കാലത്ത് അദ്ദേഹം എസ് എഫ് ഐയുടെ നേതാവായിരുന്നു. അദ്ദേഹം പോലും ഈ തെരഞ്ഞെടുപ്പിലെ അതിക്രമം സംബന്ധിച്ച് പറയാനിടയായി എന്നത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. ഇത് ആ ബൂത്തിലെ മാത്രം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പാർട്ടി ഗ്രാമങ്ങളിലെ യഥാർത്ഥ അവസ്ഥയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. പലപ്പോഴും ഈ പല പാർട്ടി ഗ്രാമങ്ങളിലെ ബൂത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഏജന്റുമാർ പോലും ഉണ്ടാകാറില്ല. ഏജന്റുമാരിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ നിർഭയമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യമില്ല. അത് സംബന്ധിച്ച് ധാരാളം പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികനായ അധ്യാപകൻ തന്നെ പറയേണ്ടി വന്നത് ഈ സംഭവത്തിന് ഗൗരവത്തിലേക്കാൾ വിളിച്ചു കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ഈ സഭയിലെ ഒരംഗമായ മുതുമ എം എൽ എ ശ്രീ കെ എൻ കുഞ്ഞിരാമൻ അദ്ദേഹം നടത്തിയ ഒരു ഭീഷണിയാണ്. അദ്ദേഹം ബൂത്തിലെത്തി പറഞ്ഞത് നിങ്ങളുടെ ജോലി ചെയ്താൽ മതി, നിങ്ങൾക്ക് അനാവശ്യമായ ഇടപെടലുണ്ടായാൽ മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കാല് വെട്ടും. ഇത് ഞാൻ പറയുന്നതല്ല, ഡോക്ടർ കെ എം ശ്രീകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കാല് വെട്ടുമെന്ന് എം എൽ എ ഭീഷണിപ്പെടുത്തി. എം എൽ എ സഭയിൽ പറഞ്ഞത് അദ്ദേഹം പോളിംഗ് ബൂത്തിൻ്റെ പുറത്ത് വരാന്തയിൽ വെച്ച് സംസാരിച്ചു എന്നാണ്. പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത് അദ്ദേഹം പോളിംഗ് ബൂത്തിനകത്ത് കടന്ന് എം എൽ എ ഭീഷണിപ്പെടുത്തിയെന്നാണ്. ആ ബൂത്തിലെ മുഴുവൻ സംഭവങ്ങളും വെബ് ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6:30 മുതൽ പോളിംഗ് കഴിയുന്നവരെ അത് പരിശോധിച്ചാൽ അറിയാം. കെ കുഞ്ഞിരാമൻ എം എൽ എ അനധികൃതമായി നിയമത്തിന് വിരുദ്ധമായി ബൂത്തിനുള്ളിൽ കടന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ദിവസം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ സ്ഥാനാർത്ഥികൾക്കോ ഏജന്റുമല്ലാതെ മറ്റാർക്കും ബൂത്തിൽ കടക്കാൻ അവകാശമില്ല. ജില്ലാ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും പ്രിസൈഡിംഗ് ഓഫീസർ അനുവാദം തന്നെ വേണം ബൂത്തിൽ കടക്കാൻ. പക്ഷേ എം എൽ എ അനധികൃതമായി ബൂത്തിൽ കടന്ന് ഭീഷണിപ്പെടുത്തിയെന്നത് ഗൗരവമായ ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് വെബ് ക്യാമറ പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന സംഭയം പലപ്പോഴും ഈ വെബ് ക്യാമറ പോലും മാനിപ്പുലേറ്റ് ചെയ്യും. ക്യാമറയിലെ വിവാദമായ ദൃശ്യങ്ങൾ അവരെ എറേസ് ചെയ്ത് കളയും. ഇവരെല്ലാം ഈ വെബ് ക്യാമറയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ ഏജൻസിയൊക്കെ സി പി എമ്മിൻ്റെ അനുഭാവികളായതുകൊണ്ട് പലപ്പോഴും ബൂത്തിലെ യഥാർത്ഥ സംഭവങ്ങൾ പുറത്തു വരാറില്ല. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ, അത് സംബന്ധിച്ച് ഗൗരവമായ ഇടപെടലുണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സ്വതന്ത്രമായി നിഷ്പക്ഷമായി നീതിപൂർവമായി നിർഭയമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കേസുകൾ കണ്ണൂരിലുണ്ടായി, കാസർഗോഡ് ജില്ലയിലുണ്ടായി.
സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ ആക്രമിക്കുന്നു, വസ്തുവകൾ നശിപ്പിക്കുന്നു. ഈ സംഭവങ്ങൾ പരാതിപ്പെട്ടിട്ട് നടപടി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു 37 കേസുകൾ UDFന്റെയും 38 കേസുകൾ LDFന്റെയും പറഞ്ഞു. അദ്ദേഹം യാഥാർത്ഥ്യം മറച്ചു നോക്കുകയാണ്. UDFന്റെ പരാതികൾ പലപ്പോഴും പോലീസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, കേസെടുക്കുന്നില്ല, അന്വേഷണം നടത്തുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയം സഭയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഉന്നയിച്ചത്. ഈ പരാതി ഉന്നയിച്ചത് ഇടതുപക്ഷ സംഘടനയുടെ നേതാവായ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മരോദനമാണ് ഈ പരാതിക്ക് ആധാരമായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇക്കാര്യം കമ്മീഷന് മുമ്പിൽ ഉന്നയിക്കും. ഉത്തര മലബാറിലെ എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറ ഏർപ്പെടുത്തുവാനും ആ വെബ് ക്യാമറയിൽ നിഷ്പക്ഷമായി അത് അട്ടിമറിക്കാൻ ഇടയാകാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ടാക്കാനും UDF നടപടി സ്വീകരിക്കും. ഈ കാര്യത്തിലെ ഒരു പ്രമേയം ഉന്നയിക്കുവാൻ അനുവദിക്കാതെ പോയത് നിർഭാഗ്യകരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത്.